നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, ഈ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞതു മുതൽ ചില കമ്മി സഖാക്കന്മാരൊക്കെ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും കിടന്ന് പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചു. അതിനുശേഷമാണ് അവരുടെ നേതാവായ മുഖ്യമന്ത്രി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അവരൊക്കെ പോസ്റ്റ് മുക്കി ഓടി. ഇപ്പോൾ ഇതാ ഒരു വ്യക്തി, ഇയാൾ വലിയ എഴുത്തുകാരനാണെന്നൊക്കെയാണ് പറയുന്നത്, തോന്നുന്നത്, വലിയ സൈദ്ധാന്തികതയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ സാധിക്കുന്നത്. രാജീവ് ചേരലാണ്. അദ്ദേഹം വളരെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഈ ഒരു ജനതാ കർഫ്യൂവിനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അല്ല, കമ്മികളുടെ കാര്യം പറയാനില്ലല്ലോ. ഈ രീതിയിലേ അവർക്ക് പെരുമാറാൻ സാധിക്കും. അയാൾക്ക് തോന്നിയാൽ അയാൾ പുറത്തിറങ്ങും, തോന്നിയാൽ അയാൾ തോന്നിയ പോലെ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും. അങ്ങനെ ഒരു ലെവലിലേക്കാണ്, അങ്ങനെ ഒരു ആംഗിളിലേക്കാണ് ഇയാൾ ചിന്തിക്കുന്നത്. എന്ത് കഷ്ടമാണല്ലേ. ഇത്രയും വലിയ ഒരു മഹാമാരിയെ തടയുന്നതിനായി ഒരു നിയന്ത്രണ പ്രവർത്തനം ഏർപ്പെടുത്തിയപ്പോൾ രാജ്യം ഒന്നടങ്കം പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുമ്പോൾ, ലോകമൊന്നടങ്കം പ്രധാനമന്ത്രിയുടെ ഈ ജനതാ കർഫ്യൂവിനെ അഭിനന്ദിക്കുമ്പോൾ, അതിനെ അനുകൂലിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള പുഴുക്കുത്തുകളും ഒക്കെയുണ്ട്. ഇവരെയൊക്കെയല്ലേ ശരിക്കും കുലംകുത്തി പരനാറി എന്നൊക്കെ വിളിക്കേണ്ടത്. മുഖ്യമന്ത്രി പണ്ട് ചില നേതാക്കന്മാരെയൊക്കെ വിളിച്ചത് ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കോവിഡ് 19 അത് മെല്ലെ മെല്ലെ നമ്മുടെ രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായി നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു, നമ്മുടെ ആരോഗ്യരംഗത്തിന് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ കേരള ആരോഗ്യവകുപ്പും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയം തന്നെയാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തനം ജനം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു, സഹകരിക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ഈ രാജീവ് ചേലനാട്ടിനെ പോലെ ചില കപട ബുദ്ധിജീവികൾ കൂടിയുണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്, കാണേണ്ടതാണ്. ഇവരൊക്കെയാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ. ഇവരൊക്കെയാണ് ആവശ്യമില്ലാതെ എന്തിലും ഏതിലും രാഷ്ട്രീയം പറഞ്ഞ് ഇത്തരത്തിൽ പെരുമാറുന്നത്, രാജ്യത്തിനെതിരെ നിൽക്കുന്നത്. ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ മുക്കാലിയിൽ കെട്ടി അടിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ആവർത്തിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഇവരെയൊക്കെ മുക്കാലിയിൽ കെട്ടി അടിക്കണം എന്നുള്ള കാര്യം. ഇത് നമുക്ക് എത്രമാത്രം ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് അറിയില്ല. ജനങ്ങൾ തീർച്ചയായും ഇതിനെതിരെ, ഇത്തരത്തിലുള്ള വാദങ്ങൾക്കെതിരെ, ഇത്തരത്തിലുള്ള നാറിയ പ്രസ്താവനകൾക്കെതിരെ പ്രതികരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ കപട ബുദ്ധിജീവികൾക്ക് ഇല്ല എന്നോർക്കുമ്പോൾ ദുഃഖം തോന്നുന്നു. ഇത് എത്രമാത്രം ഇത് രാജ്യത്തിന്റെ സാമൂഹ്യ അവസ്ഥയെ ബാധിക്കും എന്നുള്ള കാര്യം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിലും നേരത്തെ പറഞ്ഞതുപോലെ അളിഞ്ഞുനാറിയ രാഷ്ട്രീയം കണ്ടെത്തുന്നതും ഒക്കെയാണ് ഇവരുടെ ഹോബി. ഏതായാലും രാജീവ് ചേലനാട്ടെ, താങ്കൾ പുറത്തിറങ്ങി നടന്നുകൊള്ളൂ. താങ്കൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടന്നാൽ താങ്കൾക്ക് കൊറോണ വൈറസ് മാത്രമേ കൂട്ടുണ്ടാകൂ. കാരണം രാജ്യമൊന്നടങ്കം പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ആഹ്വാനം ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ കാര്യമായി തന്നെ, നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ജനതാ കർഫ്യൂ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു സംരംഭം, ജനതാ കർഫ്യൂ അല്ല, കെയർ ഫോർ യു ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് പുരോഗമിക്കുകയാണ്. താങ്കളെപ്പോലുള്ള കുലംകുത്തികൾ, താങ്കളെപ്പോലെയുള്ള രാജ്യദ്രോഹികൾ, അങ്ങനെ തന്നെ പറയുന്നു, രാജ്യദ്രോഹികൾ എന്തായാലും പുറത്തിറങ്ങി നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. പക്ഷേ ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു ദിവസം വരും എന്നുള്ള കാര്യം ഇയാളെപ്പോലുള്ള ഈ കപട ബുദ്ധിജീവി മതേതര ചിന്താഗതിക്കാർ ഒന്നോർത്താൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.